നമസ്കാരം കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് വിലങ്ങുതടിയായി മാറിയിരിക്കുകയാണ് തൃണമൂൽ ഇപ്പോൾ തൃണമൂലിനെ പൂട്ടാൻ മേഘാലയയിൽ പുത്തൻ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പിക്ക് ഒപ്പം നിന്ന് തൃണമൂൽ കോൺഗ്രസിനെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മേഘാലയയിൽ കോൺഗ്രസ് വലിയൊരു ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എം എൽ എമാരെല്ലാം കൊഴിഞ്ഞു പോവുകയാണ് ഗോവയിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് നേരിടുന്ന സമാന വെല്ലുവിളി തന്നെയാണ് മേഘാലയയിലും പ്രമുഖ എം എൽ എമാരെല്ലാം പാർട്ടി വിട്ടുപോയതോടെ നിലപാട് മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് മേഘാലയയിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടിക്കൊപ്പം പോയിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ി ജെ പി അടങ്ങുന്ന സഖ്യത്തിലേക്കാണ് കോൺഗ്രസിന്റെ പോക്ക് അമ്പരപ്പിക്കുന്ന രാഷ്ട്രീയ നീക്കമാണിതെന്നാണ് വിദഗ്ദ്ധർ പോലും പറയുന്നത് ബി ജെ പിയേക്കാൾ വലിയ വെല്ലുവിളിയായി തൃണമൂൽ കോൺഗ്രസ് മാറിയെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ തുടർച്ചയായി എം എൽ എ മാർ പോകുന്നതിൽ കോൺഗ്രസ് ആകെ പ്രതിസന്ധിയിലാണ് ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയിലാണ് നേതൃത്വം സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് എൻ പി യുമായി ചേർന്നിരിക്കുന്നത് എൻ പി പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഇനി കോൺഗ്രസിന്റെ പിന്തുണയുണ്ടാകും അഞ്ച് എം എൽ എ മാരാണ് ഇനി കോൺഗ്രസിനുള്ളത് ബി ജെ പിയും എൻ പി ചേർന്നാണ് നിലവിൽ മേഘാലയിൽ ഭരണം നടത്തുന്നത് ഇതോടെ ബി ജെ പിയുമായി തന്നെ കോൺഗ്രസ് നിലനിൽപ്പിന് കൈകോർത്തിരിക്കുകയാണ് എല്ലാ പിന്തുണയും മുഖ്യമന്ത്രി കോൺറാഡ് സക്മയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് അതേസമയം ബി ജെ പി ഈ സർക്കാരിൽ ചെറുകക്ഷി മാത്രമാണെന്ന കുറ്റപ്പെടുത്തലും കോൺഗ്രസ് നടത്തുന്നുണ്ട് മേഘാലയയിലെ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തി മുഖ്യമന്ത്രിക്ക് എല്ലാ പിന്തുണയും നൽകുന്നുവെന്ന് സീനിയർ കോൺഗ്രസ് നേതാവ് അംഫറിൻ ലിംഗോ പറഞ്ഞു അംഫറിൻ നിലവിലുള്ള അഞ്ച് എം എൽ ഒരാളാണ് നേരത്തെ പതിനേഴ് എം എൽ കോൺഗ്രസിനുണ്ടായിരുന്നു ഇതിൽ മുഗുൾ സത്മാ അടക്കമുള്ള പതിനൊന്ന് എം എൽ എ തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂറുമാറുകയായിരുന്നു ഇത് കോൺഗ്രസ് നേതൃത്വത്തെ പോലും അമ്പരപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അതേസമയം എം എൽ എ മാർ മാത്രമല്ല ഗാരോഹിൽസ് സ്വയംഭരണ ജില്ലാ കൗൺസിലിലെ എല്ലാ കോൺഗ്രസ് അംഗങ്ങളും തൃണമൂലിൽ ചേർന്നിരുന്നു ഒരുപാട് സീനിയർ നേതാക്കൾ വരെ അതിലുണ്ടായിരുന്നു കോൺഗ്രസിന്റെ യൂത്ത് വിങ്ങും നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ വിങ്ങും എല്ലാം തൃണമൂലിൽ ചേരുകയും ചെയ്തു ഇതെല്ലാം ഒരുമിച്ച് നടന്നതോടെയാണ് പാർട്ടി എൻ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് ഇന്നർ ലൈൻ പെർമിറ്റ് നടപ്പാക്കാൻ തീരുമാനിച്ചതടക്കമുള്ള കാര്യങ്ങളാണ് സർക്കാരിനെ പിന്തുണയ്ക്കാൻ കാരണമായിരിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നേരിട്ടോ അല്ലാതെയോ കൈകോർക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസിലെ എട്ട് എം എൽ എ മാർ നാഗ പീപ്പിൾസ് ഫ്രണ്ട് സഖ്യത്തിലുള്ള സർക്കാരിനെ പിന്തുണച്ചിരുന്നു ഇവരെ പിന്നീട് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു ഒടുവിൽ എൻ പി എഫിൽ ഇവർ ലയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ മിസോറാമിലെ ചക്മ സ്വയംഭരണ ജില്ലാ കൗൺസിൽ ഭരണത്തിനായി ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഈ സഖ്യത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല അതേസമയം തൃണമൂലിനെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത് ദേശീയ തലത്തിൽ ഒരുപാട് പ്രത്യാഘ്യാതങ്ങൾ ഈ സഖ്യമുണ്ടാക്കുമെന്ന് ഉറപ്പാണ് അതേസമയം കോൺഗ്രസ് ബി ജെ പി പക്ഷത്തേക്ക് മാറുന്നത് തൃണമൂലിനും കനത്ത തിരിച്ചടി തന്നെയാണ് ഷില്ലോങ് എംപിയും സംസ്ഥാന അധ്യക്ഷനുമായ വിൻസെന്റ് പാലയ്ക്ക് എൻ പി നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ട് അതാണ് ഇരുവരും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കാരണം അഞ്ച് കോൺഗ്രസ് എം എൽ എമാരും നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് എൻ പിയിൽ ലയിക്കാനുള്ള സാധ്യതയും ശക്തമാണ് സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും സാന്നിധ്യം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ടി എം സി വന്നതോടെ കോൺഗ്രസ് ഭയന്നിരിക്കുകയാണെന്ന് തന്നെ പറയാം എന്നാൽ ആരെയും ഭയപ്പെടുത്താൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ജനങ്ങൾക്ക് വേണ്ടി പാർട്ടി കെട്ടിപ്പടുക്കാനാണ് തങ്ങളുടെ ശ്രമമെന്ന് ടി എം സി മേഘാലയ അധ്യക്ഷൻ ചാൾസ് പൈൻഗ്രോപ്പും പറഞ്ഞു വെബ്ഡെസ്ക് തത്തുമീനുസ്